ഹലോ, ഒരു അടിപൊളി ചെടിയെ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. കാണുന്നുണ്ടോ നിങ്ങൾ, നല്ല രസമായിട്ട് നിൽക്കുന്ന ഒരു കിട്ടിലൻ ചെടിയല്ലേ ഇത്? എന്താണെന്നറിയാവോ, ഇതാണ് ഗ്ലോ വൈൻ, ഒരു ക്രീപ്പറാണ്. ശരിക്കു പറഞ്ഞാല് കുറ്റിച്ചെടിയായിട്ടും ഒക്കെ വളർത്താൻ പറ്റുന്ന ഒരു കിടിലൻ ക്രീപ്പറാണിത്. അപ്പൊ പെട്ടെന്നുള്ള കാഴ്ചയിൽ നിങ്ങൾക്ക് ഇതൊരു ഗാർലിക് വൈൻ പോലെ തോന്നുന്നുണ്ടാവും അല്ലേ? ഒരിക്കലും അല്ല, ഗാർലിക് വൈൻറെ പൂക്കളോട് സാമ്യമുള്ള പൂക്കളാണെന്നേ ഉള്ളൂ. പക്ഷെ ഇത് ഗാർലിക് വൈൻ അല്ല, ഇതിന്റെ പേര് ഗ്ലോ വൈൻ എന്നാണ്. അതുപോലെ തന്നെ പർപ്പിൾ ഫണൽ വൈൻ, പർപ്പിൾ ബിഗ്നോണിയ എന്നീ പേരുകളും ഈ ചെടിക്കുണ്ട്. അപ്പൊ നമ്മുടെ കാലാവസ്ഥയിൽ അടിപൊളിയായിട്ട് വളരുന്ന ഒരു ചെടിയാണിത്, കിഡിലായിട്ട് വളരുന്ന ചെടിയാണ്. ഞാൻ ഇത് നിങ്ങളെ കാണിക്കാൻ കാരണം എന്താണെന്നറിയാവോ, ഇത് ശരിക്കു പറഞ്ഞാല് മേരി ഡേവിസ് എന്ന മാമിന്റെ വീടാണ്. ഇത് നമ്മള് ആതിരപ്പള്ളി പോയിട്ട് കീറാൻ പറ്റാണ്ട് ഇങ്ങനെ വിഷമിച്ച് തിരിച്ചു വന്നപ്പോ നമ്മൾ കണ്ട ഒരു വീടാണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾ അവിടെ നിർത്തിയിട്ട് ഇതിന്റെ വീഡിയോ ഒന്ന് എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോ സമ്മതിച്ചു. ആ മാം ഒരു യൂട്യൂബർ ആണ്. അപ്പോ ജസ്റ്റ് ഞങ്ങൾ ആ വീഡിയോ ഒന്ന് എടുത്തു. എന്തിനാണെന്നറിയാവോ, ഇത് ഇങ്ങനെയും വളർത്താം എന്ന് നിങ്ങളെ കാണിച്ചു തരാനായിട്ടാണ്. ശരിക്കു പറഞ്ഞാൽ ഇതൊരു ക്രീപ്പറാണ്. നമ്മള് മതിലും മരത്തിലും കാർഷെഡിന് മുകളിലും ഒക്കെ പടർത്തി കയറ്റി വിടാൻ പറ്റുന്ന ഒരു ചെടിയാണ്. അങ്ങനെയാണ് സാധാരണ ഇത് ചെയ്യാറുള്ളത്. പക്ഷെ ഇത് ഈ ഒരു ടൈപ്പിൽ പടർത്തി എടുത്തിരിക്കുന്നതും വളർത്തുന്നതും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ കാണിക്കാന്ന് വെച്ചു. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ ഒരു പൂമരം പോലെ നിൽക്കുന്നുണ്ട് അല്ലെ, നല്ല രസമുള്ള പൂമരം പോലെ. പക്ഷെ ഇത് പൂമരം അല്ല, ഇതൊരു ക്രീപ്പറാണ്. ഇതിപ്പോ ഈ മാം ചെയ്തിരിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഒരു ചെറിയ തെങ്ങിന്റെ കുട്ടിയില് ഇതിങ്ങനെ പടർത്തി മുകളിലോട്ട് വിട്ടിരിക്കുക ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇത് നന്നായിട്ട് പ്രൂൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഇത് ഇത്ര മനോഹരമായിട്ട് ഇത്ര രസമായിട്ട് ഇങ്ങനെ ഒരു പൂമരമായിട്ട് പൂത്തു നിൽക്കുന്നുണ്ടാവുക. പിന്നെ എന്താന്ന് വെച്ചാല്, ഇതിന്റെ ജന്മദേശം എവിടെയാണെന്നറിയാവോ, തെക്കേ അമേരിക്കയാണ് ഇവളുടെ ജന്മദേശം. നമ്മുടെ ക്ലൈമറ്റിൽ, നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളരുന്ന ഒരു ഉദ്യാന സസ്യമാണിത്. ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ ഇവളിങ്ങനെ അറുമാദിച്ച് പൂക്കൾ തരും, നല്ല കിഡിലായിട്ട് പൂക്കൾ തരും. ശ്രദ്ധിച്ചോളൂ, ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ. ചിലയിടത്തൊക്കെ നവംബർ ഡിസംബറിലും ഒക്കെ പൂക്കുന്നുണ്ട്. സാധാരണ ഇതിന്റെ ഒരു കാലാവധി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയാണ്. പക്ഷെ ഇതിപ്പോ നവംബർ ആയി, നവംബറിലും ഇത് നന്നായിട്ട് പൂത്ത് നിൽപ്പുണ്ട്. ശരിക്കും ഒരു 4 മാസത്തോളം ഇതിന്റെ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അപ്പൊ ഒരു കിഡിലൻ ചെടിയാണിത്. എല്ലാവർക്കും ഈ ചെടി ഇഷ്ടമായി എന്ന് കരുതുന്നു. കണ്ടോ, ഇതിന്റെ പൂക്കൾ കണ്ടാല് നമുക്ക് ചിലപ്പോ പിങ്ക് മാൻഡിവില്ല പോലെ ഇരിപ്പുണ്ട് അല്ലെ. മാൻഡിവില്ല പോലെ ഇരിക്കുന്ന ചെടികളാണ്, നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് കൊല കൊലയായിട്ടാണ് ഇത് വിരിയ, ഓരോ കൊലയായിട്ടാ വിരിയ. അപ്പൊ നിറച്ച് ഓരോന്നിലും നിറച്ചിങ്ങനെ വിരിഞ്ഞ വരുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഇതിന് ഭംഗിയുണ്ട്, അത്രത്തോളം രസമുണ്ട്. ഇതിന്റെ കമ്പ് വെട്ടി വെച്ചിട്ടാണ് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുക. കമ്പ് വെട്ടി വെച്ച് നമ്മൾ വേര് പിടിപ്പിച്ചാണ് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുക. നല്ല വെയിലത്തും കുറച്ച് ഷെയ്ഡിലൊക്കെ ആണെങ്കിലും ഇത് നന്നായിട്ട് പൂക്കൾ തരുന്നുണ്ട് കേട്ടോ. നല്ല രസമായിട്ട് നമ്മളുടെ വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ചെടിയാണ്. അപ്പൊ ഈ ചെടി ആരും മിസ് ചെയ്യേണ്ട. നമുക്ക് ഇതിന്റെ വേര് പിടിപ്പിച്ച് തൈകൾ വിൽപ്പനയ്ക്കായിട്ട് റെഡി ആയിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് ത്രൂവും ആമസോൺ ത്രൂവും നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റിലൂടെ പറയാം. അപ്പോ അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും ടാറ്റാ.